ഈ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് പാർട്ടിക്കിൾ ഫിസിക്സാണ്. സേൺ ജനീവ യൂറോപ്പിൽ ഒരു ഇതിനൊരു സ്ഥലമുണ്ട്, ലാർജ് ഹാഡ്രൺ കോളേജിൽ പറയും. രണ്ട് പ്രോട്ടോൺ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വളരെ ഹൈ സ്പീഡ് ഒന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ പുതിയ പാർട്ടിക്കിൾസ് എക്സ്പ്ലോഡ് ചെയ്ത് പുതിയ പാർട്ടിക്കിൾസ് ഉണ്ടാവും. അങ്ങനെ അത്രയ്ക്ക് ബൈൻഡിങ് എനർജിയാണ്, അത്രയ്ക്ക് ഈ ചെറുത്. ഈ നമ്മൾ ഗ്രാവിറ്റിയിൽ വലിയ ഫോഴ്സ്, ഗ്രാവിറ്റി കാർഡിൽ വലിയ ഫോഴ്സ്, സ്ട്രോങ് ഫോഴ്സ്, വീക്ക് ഫോഴ്സ് ഒക്കെയാണ്. കാരണം ഈ ഇത് കാണാൻ പറ്റില്ലെങ്കിൽ അത്രയ്ക്ക് സ്ട്രോങ്, അത്രയ്ക്ക് ബൈൻഡിങ് ഫോഴ്സ് കൊണ്ടാണ് അത് ഇത്ര സ്മോൾ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അത് എക്സ്പ്ലോഡ് ചെയ്യാൻ വേണ്ടി അവൻ എനർജി വളരെ ഹൈ ആണ്. ലൈറ്റിനാണ്, ലൈറ്റ് പാർട്ടിക്കിൾ ഇവ രണ്ടും പറയുന്നുണ്ട്. ലൈ ഫോട്ടോ പാർട്ടിക്കിളാണ്, ഫോട്ടോൻ്റെ മാസ് കുറവാണ്, മാസ്സിന് ലൈറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ലൈറ്റിന്, അതുകൊണ്ട് മാക്സിമം വെലോസിറ്റി ആക്സലേഷൻ മാക്സിമം സ്പീഡുള്ള ലൈറ്റിനാണ്, നെഗറ്റീവ് മാസ് വരെ പറ്റില്ലാത്തതുകൊണ്ട്. ഇപ്പോൾ ന്യൂട്രിനോസിൻ്റെ മാസ് കുറവാണ് വന്നിട്ടുണ്ടായത്, മാസ് കുറവാണ്, പക്ഷേ അത് കുറച്ച് മാസമുണ്ട്. പാർട്ടിക്കൽ ഫിസിക്സിൽ എപ്പോഴും റെവല്യൂഷൻ കണ്ടുവരുന്നുണ്ടാവുകയാണ്. ഗ്രാവിറ്റേഷൻ വേവ്, ഹിഗ് ബോസോൺ, ഇങ്ങനെ പലതും ഉണ്ടാവുന്നുണ്ട്. പാർട്ടിക്കൽ ഫിസിക്സിലെ എമർജിങ് ഫീൽഡാണ്. ഇപ്പോൾ ആറ്റം വന്ന മാറ്ററിൻ്റെ ഒരു ബേസിക് പാർട്ടാണ് ആറ്റം. മാറ്റർ ഭാഗമാണ് ഈ പാർട്ടിക്കിൾ ഫിസിക്സിൽ വരുന്നത്. ആൻറ്റി പാർട്ടിക്കിൾ ഉണ്ട്, ഇലക്ട്രോൺ, പോസിട്രോൺ, അങ്ങനെ പറയുന്നുണ്ട്. പാർട്ടിക്കിൾ ഫിസിക്സ് വളരെ ഇമ്പോർട്ടൻ്റ്. ഇങ്ങനെ പുതിയ പുതിയ പാർട്ടിക്കിൾ കിട്ടുമ്പോഴാണ് പുതിയ പുതിയ ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്നത്. ഇതിലെ ഹോൾഡ് ചെയ്യുന്ന ഫോഴ്സ് സ്ട്രോങ് ഫോഴ്സാണ്. ഇപ്പോൾ പ്രോട്ടോൺ തന്നെ ക്വാർക്ക് ഉണ്ട്, മൂന്ന് ക്വാർക്ക്, 2/3 വെച്ച് രണ്ടെണ്ണം, -1/3 വേറെ ഒന്നും. ഇതിനെ ഹോൾഡ് ചെയ്യുന്ന ഫോഴ്സാണ് ഗ്ലൂ ആണ്, സ്ട്രോങ് ഫോഴ്സ്. ഹിഗ് ബോസൺ വെള്ളമാണ് മാസ് കൂടുന്നതാണ്, പീട്രിക്സ് പ്രെഡിക്റ്റ് ചെയ്തതാണ്. ഗ്രാവിറ്റേഷൻ വേവ് പ്രെഡിക്റ്റ് ചെയ്തത് ഐൻസ്റ്റൈൻ ആണ്. 100 അത് മാത്തമാറ്റിക് വാങ്ങിയ ശേഷം 100 വർഷത്തിന് ശേഷമാണ് എംപിറിക്കൽ എവിഡൻസ് കിട്ടിയത്. പ്യുവർലി എംപിറിക്കൽ ലെവലാണ് പാർട്ടിക്കിൾ ഫിസിക്സ്. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ഫീൽഡാണ്, റെവല്യൂഷണറി ഡിപ്പെൻഡ് ചേഞ്ചസ് ഉണ്ടാവുന്ന ഫീൽഡാണ് പാർട്ടിക്കിൾ ഫിസിക്സ്.